നമസ്കാരം ആൽഫി സ്വേഡിലെ ആൽഫി ലീവിയാണ് ഞങ്ങൾ ഇന്നൊരു സ്പ്രൗട്ട്സ് മാംഗോ സാലഡുമായിട്ടാണ് വന്നേക്കുന്നത് അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അല്ലേ ആൽഫി കുട്ടാ ആൽഫി കുട്ടിന് ഇഷ്ടമാണ് ഇങ്ങനത്തെ സാലഡ്സ് ഒക്കെ അപ്പൊ പിള്ളേർക്ക് സാധാരണ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ മടിയല്ലേ നമ്മുടെ ആൽഫി കുട്ടി ഇങ്ങനെ ആക്കി കൊടുക്കാതെ അവൻ ഇഷ്ടമാണ് അതുപോലെ ആയിരിക്കും മിക്ക പിള്ളേർക്കും സാലഡ് ഒക്കെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടും ഒത്തിരി പ്രോട്ടീൻ റിച്ച് ഉള്ള ഒരു ഐറ്റം ആണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ എങ്ങനെയാന്ന് നമുക്ക് നോക്കാം സ്പ്രൗട്ട്സ് മാംഗോ സലാഡിന് നമുക്ക് വേണ്ടത് മുളപ്പിച്ച പയറാണ് ഞാൻ പയർ തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു തുണിയിൽ പൊതിഞ്ഞ് വെച്ചു അപ്പോൾ അതിൽ നന്നായിട്ട് മുളകൊട്ടി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇത് പുഴുങ്ങി വെച്ചേക്കുവാണ് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഞാൻ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പച്ചമാങ്ങ നല്ല പുളിയുള്ളൊരു മാങ്ങയാണ് അതിൻ്റെ പകുതി അതും ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊരു സവോള സവോള ഒന്നോ രണ്ടോ ഒക്കെ വേണേൽ എടുക്കാം ഞാനിപ്പോൾ ഒരു ചെറുത് എടുത്തിട്ടുള്ളൂ അതും ചെറിയതായിട്ട് അരിഞ്ഞു വെച്ചേക്കുവാണ് പിന്നെ നമുക്ക് വേണ്ടത് തക്കാളിയാണ് തക്കാളി ഞാനതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണം അതുപോലെ ഒരു ടീസ്പൂൺ നാരങ്ങാനീര് വേണം പിന്നെ നമുക്കത് കുറച്ച് തേങ്ങ തിരുമ്മിയത് വേണം പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയില കാശ്മീരി ചില്ലി പൗഡർ കാശ്മീരി ചില്ലി പൗഡറിന് പകരം കുരുമുളക് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം ക്യാരറ്റ് മിക്സ് ചെയ്തു അടുത്ത് നമ്മുടെ മാങ്ങയും കൂടി ഇട്ടു സവോളയും തക്കാളിയും അതിലേക്ക് ഇട്ടു അതൊന്ന് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല സിമ്പിളായിട്ടുള്ളൊരു സാലഡാണ് എല്ലാവർക്കും വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ് കുട്ടികൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാലഡാണ് അത് കഴിഞ്ഞ് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന നാരങ്ങാ നീരും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന തേങ്ങ തേങ്ങ ചെരുകി വെച്ചിട്ടില്ലേ അതും കൂടെ ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന മല്ലിയില അതും കൂടെ മിക്സ് ചെയ്യാം പിന്നെ വേണ്ടത് മുളക് പൊടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുളക് പൊടിക്ക് പകരം കുരുമുളക് പൊടി വേണമെങ്കിലും ആഡ് ചെയ്യാം അത് നമ്മുടെ എരിവിനും ഇഷ്ടത്തിനും അനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാം പിന്നെ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇവിടെ എന്ത് സിമ്പിളായിട്ടാണ് നമ്മുടെ സാലഡ് ഇവിടെ റെഡിയായെന്ന് കണ്ടോ ഈ പയറൊന്ന് മുളപ്പിച്ചെടുക്കണം എന്ന് മാത്രം പക്ഷേ ഈ പയറ് മുളപ്പിക്കുന്നതുകൊണ്ട് എന്തൊക്കെ വിറ്റമിൻസും മിനറൽസും ആണ് നമ്മുടെ കുട്ടികൾക്ക് കിട്ടുക ഒത്തിരി ഫൈബർ അടങ്ങിയിട്ടുള്ളൊരു കണ്ടന്റ് ആണ് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ പയറിൻ്റെ ഗുണങ്ങൾ ഒത്തിരി പ്രോട്ടീൻ റിച്ച് ഉള്ളൊരു ഐറ്റമാണ് അപ്പോൾ നമ്മുടെ സാലഡ് ശരിക്കും ഇവിടെ റെഡിയായി കഴിഞ്ഞു വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ എന്തെങ്കിലും ഓയിൽ വല്ലതും ചേർത്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഇതിപ്പോൾ ഞാനതൊന്ന് യൂസ് ചെയ്യുന്നത് നമ്മുടെ ആൽഫിക്കുട്ടിന് കൊടുക്കാനുള്ളത് കാരണം അപ്പോൾ നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പൊക്കെ ഉണ്ടെന്നൊന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട് ഞാനിതൊന്ന് ഗാർണിഷ് ചെയ്തിട്ട് വരാം നമ്മുടെ സാലഡ് റെഡിയായി ഇനി നമുക്ക് ആൽഫിക്കുട്ടിനെ വിളിക്കണ്ടേ ടേസ്റ്റ് ചെയ്യിക്കാനായിട്ട് ആൽഫിക്കുട്ടാ ആൽഫിക്കുട്ട ഓടി വരുന്നുണ്ട് ആൽഫിക്കുട്ട ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാ ആ കഴിച്ചു നോക്ക് ആവണോ എന്നാ പറ മാവുന്ന് ഓക്കെ അപ്പൊ ആൽഫിക്കുട്ടിന് ഇഷ്ടമായി നിങ്ങൾ എല്ലാരും ട്രൈ ചെയ്യണം ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സാലഡാണിത് പിള്ളേർക്കൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാലഡാണ് അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ആൽഫീസ് വേൾഡ് എല്ലാവരും ഷെയറും ലൈക്കും ചെയ്യണം അതുപോലെ ബെല്ലൈക്കും അമർത്തണം നിങ്ങളുടെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടി ഞങ്ങൾ വേറൊരു വീഡിയോ ആയിട്ട് വേഗം വരാം അല്ലേ ആൽഫുട്ടാ ഓക്കെ ബൈ.